Hi friends, welcome to Craftwonders. In this video, I am going to share with you how to make a mukka in this video. I am going to share with you how to make a mukka. We have a pretty dress, but we have a few days ago, we have a mukka. So, how to make a mukka in this video. I am going to share with you how to make a mukka in this video. So, I have a little bit of a mukka. This is a pretty dress. This is a cloth, a nice cloth. But the color is a mukka. തുടങ്ങി ഒന്ന് ഫേഡ് ആയി തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് കളർ ഒന്ന് മുക്കി നോക്കാം പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഈ ഫാബ്രിക് ഡൈ ചെയ്യണതൊന്ന് കാണിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിത് എങ്ങനെയാണ് കളർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഡൈ കളർ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു തരാം നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ കളേഴ്സാണ് ഇതുപോലത്തെ നമുക്ക് ഒരുവിധം സ്റ്റേഷനറി കടയിലൊക്കെ നമുക്ക് കിട്ടും ഫാൻസി കട ഫാൻസി ഐറ്റംസൊക്കെ വിൽക്കുന്ന കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതുപോലെ കളർ ഫാബ്രിക് കളർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് ഒരു പാക്കറ്റിന് 10 രൂപ 14 രൂപ ഒക്കെയാണ് വില കണ്ടല്ലോ അധികം വില ഒന്നും വരുന്നില്ല ഇത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതുപോലത്തെ ഒരു പാക്കറ്റ് നിങ്ങൾ വാങ്ങിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കുക പിന്നെ വേണ്ടത് ഉപ്പാണ് ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കല്ലുപ്പാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ എൻ്റെ കയ്യിൽ കല്ലുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ സാധാ നോർമൽ ഉപ്പാണ് ഉപയോഗിക്കുന്നത് പൊടിയായിട്ടുള്ള തരിയായിട്ടുള്ള ഉപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്ലുപ്പ് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് സോൾട്ട് വേണം പിന്നെ ആകെ വേണ്ടത് ഇതും ഉപ്പുമാണ് വേണ്ടത് പിന്നെ വേണ്ടത് ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം വേണം അപ്പോൾ ഞാനിവിടെ കളർ മിക്സ് ചെയ്യാനായിട്ട് ഇതാ ഇവിടെ ഞാനൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അധികം ഉപയോഗിക്കാത്ത ബക്കറ്റ് എടുക്കുക എന്നിട്ട് നമുക്കിപ്പോൾ ഏത് കളർ വേണമെങ്കിൽ ആ കളർ എടുക്കുക അപ്പോൾ ഞാൻ ഒരു എൻ്റെ കയ്യിൽ വയലറ്റ് ഉണ്ട് ചുവപ്പ് ഉണ്ട് പച്ച ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കണേ ഒരു ചുവപ്പ് തന്നെ ആയിക്കോട്ടെ അപ്പോൾ ഒരു ചുവപ്പ് കളർ എടുക്കുക അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് ഞാനത് മുക്കി ഒരു ഒരു പാക്കറ്റ് തന്നെ ഉപയോഗിക്കുന്നുണ്ട് കാരണം അത് അത്യാവശ്യം വലിയ തുണി ആയതുകൊണ്ട് തന്നെ ഞാനത് മുഴുവനും ആഡ് ചെയ്യുന്നുണ്ട് ഇനി വേണ്ടത് ഉപ്പാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് മതി ഇനി വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് നല്ല തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിക്കണം കേട്ടോ വെള്ളം ചൂടാറരുത് നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ വേണം മുക്കാനായിട്ട് വെള്ളം നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് വെള്ളം എടുക്കുക നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ ആ ഒരു മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ടാണ് ഇളക്കുന്നത് നമ്മളധികം ഉപയോഗിക്കാത്ത എന്തെങ്കിലും വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് നന്നായിട്ട് കളറൊക്കെ ഉപ്പും കളറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുണി മുക്കി കൊടുക്കാം തുണി മുക്കുമ്പോൾ ഇങ്ങനെ കുറച്ചീശെ ഇതേതുപോലെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മുക്കി കൊടുക്കുക ഒരുമിച്ചുകൊണ്ട് പെട്ടെന്ന് ഇടരുത് ശ്രദ്ധിക്കണം കുട്ടികളൊന്നും ചെയ്യരുത് കേട്ടോ നല്ല തിളച്ച വെള്ളമായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക എല്ലായിടത്തേക്കും പിടിക്കണം കുറച്ച് നേരം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗത്തൊന്നും കളർ പിടിക്കില്ല അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ കളർ പിടിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം
അപ്പോൾ ഞാൻ ഒരുവിധം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മരത്തിൻ്റെ കമ്പ് വെച്ചിട്ടാണ് ഇത് ഇളക്കുന്നത്. എൻ്റെ വേറെ ഒന്നും ഇല്ല ഇളക്കാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇളക്കിയാൽ മതി. ഇത് ഒരുവിധം എന്താ പറയുക, ഉള്ളിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മണിക്കൂർ നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ആ നമ്മുടെ ഫാബ്രിക്സിൻ്റെ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ ആ നൂലിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇത് കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെച്ചേക്കാം. 2 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂർ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇത് 24 hours വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഒരു ദിവസം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ വേണം ഇത് കഴുകാനായിട്ട്. തണുത്ത വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് വാട്ടർ അല്ല, നമ്മൾ നോർമൽ വാട്ടർ ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ നന്നായിട്ടിത് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സാധാ വെള്ളത്തിൽ, അതായത് നോർമൽ തണുപ്പുള്ള സാധാ വെള്ളത്തിൽ നമുക്കിത് കഴുകിയെടുക്കാം. ഇനി ഞാൻ നമ്മുടെ സാധാ കുറച്ച് തണവുള്ള വെള്ളമാണിത്, അതിലേക്ക് ഞാൻ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചെറുതായിട്ട് കളർ, ചെറുതായിട്ട് ഇതായതുപോലെ കളർ പോകും. അത് കാര്യമാക്കണ്ട, നമ്മുടെ തുണിയിൽ അത്യാവശ്യം ഇത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ കളർ പോകും, അത് കാര്യമാക്കണ്ട. അപ്പം ഞാനിത് നന്നായിട്ട് ഇത് കഴുകിയെടുത്തിട്ട് നന്നായി തന്നെ നിങ്ങൾ കഴുകിയെടുക്കണത്, എന്നിട്ട് വേണം ഇത് ഉണക്കാനായിട്ട്. കാരണം അതിൽ കളറ് നിന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഇടുമ്പോൾ ആ കളറ് നമ്മുടെ ശരീരത്തിൽ പിടിക്കും. അപ്പം അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഉണക്കാനിടും. അപ്പോൾ ഉണക്കാനിടുമ്പോൾ നിങ്ങൾ അധികം നല്ല എന്താ പറയുക, നല്ല സൂര്യപ്രകാശമുള്ളടുത്ത് വെക്കരുത്, നല്ല വെയിലുള്ളടുത്ത് ഇത് ഉണക്കരുത്. അപ്പോൾ നന്നായി ഇതാവും. ചെറിയൊരു എന്താ പറയുക, തണലുള്ളടുത്ത് വെച്ചിട്ട് ഇത് ഉണക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ തുണിയിൽ ഇതാ നന്നായിട്ട് കളറൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇതൊരു ഏഷ് കളറായിരുന്നു. അപ്പോൾ ഞാൻ റെഡ് ഉപയോഗിച്ച് എന്താണെന്ന് വെച്ചാൽ തികച്ചും ഡിഫറെൻ്റ് ആയിട്ട് തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ റെഡ് യൂസ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇതുമ്മലുണ്ടായിരുന്ന ഡിസൈനൊന്നും പോയിട്ടില്ല. കണ്ടല്ലോ, അതുമ്പോൾ തന്നെ ആ ഒരു ആ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കുർത്തിയിലാണ് ഈ ഒരു കളറ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ക്ലോത്ത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു ബെഡ്ഷീറ്റ്, ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ബെഡ്ഷീറ്റ് ചെയ്തെടുക്കാം, സാരി ചെയ്തെടുക്കാം, ഷാള് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ ടൈഡൈ മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ടൈഡൈ ചെയ്തിട്ട് എങ്ങനെയാണ് കളർ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടത്തിന് നമുക്കിതുപോലെ ഡൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.